ഞാൻ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് രണ്ട് സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കാട്ടില് നമ്മുടെ സഹോദരന്മാരെ കാണാൻ പോകണം, ഇപ്പൊ പോകണ്ട, കൊറോണയാണ്, അവർക്കുണ്ട് കൊറോണ ഒന്നും കൊടുക്കരുത്. പിന്നെ രണ്ടാമത് കുന്നന്താനത്തെ പരിപാലന ഭവനിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ മൂന്നാമതൊരു സ്ഥലം പോകണം. നിവൃത്തി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു വഴിയും വകുപ്പും ഉണ്ടെങ്കിൽ പോകണം. എവിടെന്നറിയോ, ഈ നാഗർകോവിലിനടുത്ത് ദേവസഹായം പിള്ളയുടെ മൗണ്ട് ഉണ്ട്, മല, അവിടെ പോകണം. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ പോകണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്ദർശിച്ചിട്ടുള്ള തീർത്ഥാടന കേന്ദ്രം അതാണ്. പോണം പോണം എന്ന് ഞാൻ പറയാൻ കാര്യം എന്താ, ഇന്ത്യയിൽ ഒരിടത്ത് അതുപോലൊരു സ്ഥലമില്ല, ഇന്ത്യയിൽ വേറൊരു സ്ഥലമില്ല അതുപോലെ. അത്രയ്ക്കും സ്പിരിച്വൽ ആംബിയൻസ് ഉണ്ട് അവിടെ, ആത്മാവ് ഉണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറയായിരുന്നു, മലിനമായിട്ടില്ല, അതുകൊണ്ടാ മലിനം. ഒത്തിരി പേര് വന്ന് തള്ളി കയറി കച്ചവടം, കപ്പലിൽ കച്ചവടമൊക്കെ നടത്തി മലിനമാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് മലിനമായിട്ടില്ല. പരിശുദ്ധാത്മാവുണ്ട്. ദേവസഹായം പിള്ളയുടെ ചോര വീണ സ്ഥലമാണ്, അവിടെ പരിശുദ്ധാത്മാവുണ്ട്, ആത്മാവിന്റെ മൂവിംഗ് ഉണ്ട്. പോണം കേട്ടോ, എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ പോണം. പിന്നെ എന്തെങ്കിലും ഡിപ്രഷൻ, ഡിമെൻഷ്യ, മാനസിക പ്രശ്നങ്ങൾ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് തൊട്ടടുത്ത് രാജാവൂർ എന്ന് പറയുന്ന സ്ഥലം, രാജാവൂർ, അവിടെ ഒരു സെയിന്റ് മൈക്കിളിന്റെ പള്ളിയുണ്ട്, മിഖായൽ മാലാഖയുടെ പള്ളി, അവിടെയും ഒന്ന് പോകുന്നത് നല്ലതാണ്. അത് ഭയങ്കര ബഹളവും, ഇങ്ങനെ മാനസിക രോഗികൾ ആളുകളെ കൊണ്ട് ചങ്ങലൊക്കെ ഇട്ട് പൂട്ടിയിട്ടൊക്കെ ഉണ്ട്, അപ്പം ബഹളവും കാറിച്ചേക്കൊക്കെ അവിടെ. പക്ഷേ ഒന്ന് പോകണം, അത് ഒരു പവറുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് മാനസിക അസ്വസ്ഥതകളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പറയണമെന്ന് ഓർത്ത് പറഞ്ഞല്ല, ഓർത്തപ്പങ്ങ് പറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞെന്താ അറിയാം, ദേവസഹായം പിള്ള, വിൽസനച്ചൻ വിശദമായിട്ട് ഒരുക്കി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദേവസഹായം പിള്ളയെ കുറിച്ച്, യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോ ഒരു പോർച്ചുഗീസ് പട്ടാളക്കാരൻ ഡെലനായി ജയിലിൽ കിടക്കുമ്പോ കാവലിൽ നിന്ന സൈന്യാധിപനാണ്. നമ്മളെ പിടിച്ച് ജയിലിലിട്ടാൽ നമുക്ക് പാറാവ് നിൽക്കുന്ന പോലീസുകാരൻ, നമ്മൾ സുവിശേഷം പറയുവോ? പക്ഷെ ആ ഡെലനായി പറഞ്ഞു, ദേവസഹായം പിള്ളയോട് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അദ്ദേഹം മറ്റൊരു മതത്തിൽപ്പെട്ടവനായിരുന്നു, ആ മതത്തിലെ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. പല ദിവസവും കേട്ട് കഴിഞ്ഞപ്പോ യേശുവിനെ കുറിച്ച് കൂടുതൽ പറയാൻ ആവശ്യപ്പെട്ടു, യേശുവിനെ കുറിച്ച് പറഞ്ഞു, മാമോദീസ സ്വീകരിച്ചു. അങ്ങനെ രാജാവ് പറഞ്ഞു, യേശുവിനെ തള്ളി പറഞ്ഞില്ലെങ്കിൽ കൊല്ലു എന്ന് പറഞ്ഞു, കൊന്നു എന്ന് പറഞ്ഞു. വലിയ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന ഒരു മനുഷ്യനാണ്, ഹൈന്ദവൻ, മാമോദീസ മുങ്ങി, യേശുവിനെ രക്ഷകന്റെ നാഥനുമായിട്ട് സ്വീകരിച്ചിട്ട് കൊല്ലു എന്ന് പറഞ്ഞപ്പോ കൊന്നു എന്ന് പറഞ്ഞു. കൊല്ലാനല്ലേ പറ്റൂ, കൊന്നതിന് ശേഷം നരകത്തിലേക്ക് വലിച്ചെറിയാൻ പറ്റില്ലല്ലോ. കൊന്നു, കൊന്നു, അങ്ങനെ വെടിവെച്ച് കൊന്നു. അവിടെ ആ ചോര വീണ സ്ഥലമാണത്, ഒത്തിരി കാലമൊന്നും ആയിട്ടില്ല. ആ ചോര, ആ കൃപ, ആ പരിശുദ്ധാത്മ സാന്നിധ്യം അവിടെ ഉണ്ട്. എന്ത് പറഞ്ഞപ്പോഴാ പറഞ്ഞതറിയാം, അതായത് ഇവരൊക്കെ യേശു രക്ഷകനാണെന്ന് വിശ്വസിച്ച ആളുകളാണ്, ആ രക്ഷകനെ സധൈര്യം പ്രഘോഷിച്ച ആളുകളാണ്. നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു അപകടം, ക്രിസ്തു വീണ്ടും വരും, എല്ലാവരെയും വിധിക്കാൻ അവന്റെ ന്യായാസനത്തിന് മുമ്പിൽ ഒരിക്കൽ നാം വരേണ്ടി വരും. ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയുമില്ല, ഉറപ്പുമില്ല, നമ്മൾ ആരോടും പറയുന്നുമില്ല.